ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലാഹിസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നാട്ടിലെ കുറച്ച് വിശേഷങ്ങളുമായിട്ടുള്ള ഒരു വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് തലശ്ശേരി കണ്ണൂർക്കാരുടെ ആ ഒരു എന്നാ സിസ്റ്റംസൊക്കെ പിന്നെ ഫോളോ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫുഡ് ഇഷ്ടപ്പെടുന്നവരും കണ്ണൂരിനെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു വ്ളോഗ് മുഴുവനായിട്ടും കാണാനായിട്ട് നിങ്ങൾ എന്നാ വാല്യബിൾ കമൻറ്റ് ഫീഡ്ബാക്കായി പറയാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ നമ്മളെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും അതിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ നമ്മൾ ഇനിയിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ അപ്പോൾ തന്നെ വരികയുള്ളൂ. അപ്പോൾ കണ്ണൂരിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും മുഴുവനായിട്ടും കാണാം. നിങ്ങളെ കമൻസ് എന്തായാലും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗായ്സ്, നമ്മളിത് നാട്ടിലെത്തിയ ആ ഒരു ഡേ ആയിരുന്നു ഇത്. അപ്പോൾ അന്ന് തന്നെ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് വന്ന സമയത്ത് നല്ല കിട്ടിലം ബിരിയാണിയും പുറത്ത് നല്ല മഴയും നല്ല ബിരിയാണിയും ഒക്കെ ആയിരുന്നു. പ്രത്യേക ഒരു വൈബന്യമായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് രാത്രിയിലുള്ള വീഡിയോ ആയിരുന്നു അത്. രാത്രിയിൽ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് കിടന്നുറങ്ങി രാവിലെ ആയപ്പോൾ ഇത് നമ്മൾ മേലെ ഇരുന്ന് ചായ കുടിക്കുന്ന ആ ഒരു സീനാണ്. കണ്ണൂർ തലശ്ശേരി ആ ഒരു ഭാഗത്ത് പിന്നെ പുതിയാപ്പിളമാരുടെ സൽക്കാരം എന്ന് പറഞ്ഞാൽ പ്രത്യേക രീതിയിലുള്ളൊരു സൽക്കാരം തന്നെയാണ്. രാവിലെ എഴുന്നേറ്റാൽ കായ് വാട്ടിയതും പുഴുങ്ങിയ മുട്ടയും ചായയും ഒക്കെയാണ്. അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കുടിക്കുകയാണ്. അപ്പോൾ ലാഹിസ് നല്ല ഉറക്കമാണ്. ഇതാണ് നമ്മളെ റൂം. ഇൻഷാല്ലാ പിന്നെ ഹോം ടൂറും റൂം ടൂറൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലെ ഇതാ ഉമ്മ നല്ല എന്നാ ചിക്കൻ കറിയും വേറെ എന്തൊക്കെയോ സ്പെഷ്യൽസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് കിച്ചണിൽ വന്നപ്പോൾ വീഡിയോ എടുത്തതാണ്. നല്ല കിട്ടിലൻ കറിയായിരുന്നു കേട്ടോ. എന്താ ഇതിന് പേര് പറയുന്നൊന്നും എനിക്കറിയില്ല. പക്ഷേങ്കിൽ സിമ്പിൾ റെസിപ്പിയാണ്. അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഈ ഒറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പ്രത്യേക ടേസ്റ്റായിരുന്നു. അതായത് നമ്മൾ ചിക്കന് എന്തൊക്കെയോ സ്പൈസസൊക്കെ ഇട്ടിട്ട് ഒരു മാഗ്നേഷൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ പിന്നീട് ഷെയർ ചെയ്യാം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് തേങ്ങാപ്പാലിലായിരുന്നു ഈ ഒരു കറി ഉണ്ടാക്കിയത്. കിട്ടുക എന്ന് പറയാൻ ഒരു രക്ഷയില്ലാത്ത കറിയായിരുന്നു കേട്ടോ. എൻ്റെ ഉമ്മയുടെ സ്പെഷ്യലായിരുന്നു. അപ്പോൾ ആ ഒരു കറി ഉമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുറച്ച് ഭാഗങ്ങൾ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ടു ബാച്ചായിട്ടാണ് നമ്മൾ ആ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെന്താ പറയുക, ആ ഒരു എന്നാ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പ്രത്യേക ഒരു സ്മെല്ലായിരുന്നു കേട്ടോ. കാരണം ആ ഒരു സ്പൈസസ് എന്ന് പറയുന്നത് കുരുമുളക്, നമ്മൾ ചെറിയ ജീരകം, വലിയ ജീരകം, അങ്ങനെ 9 ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരുന്നു. ഞാനെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നീട് ഷെയർ ചെയ്യാം. അപ്പോൾ അതിങ്ങനെ ഫ്രൈ ചെയ്ത് വന്ന് അതിന് നമ്മളതിന് ചെയ്യുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ. ഈ രണ്ടാം പാലും ഒന്നാം പാലും എന്നൊക്കെയുള്ള കണക്കുണ്ട്. അപ്പോൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിനൊന്ന് തിളപ്പിച്ചെടുക്കുക. എൻ്റെ അതിൽ നിന്ന് ഈ ഒരു ചിക്കൻ ഒന്നുകൂടി കുക്കായി വരണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു കറി ഉണ്ടാക്കിയത്. കിട്ടിലായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഒരു റെസിപ്പി നിങ്ങളുമായിട്ട് എന്തായാലും ഷെയർ ചെയ്യും. ഉമ്മാനോട് ചോദിച്ചിട്ട് ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് കുറുകി വരുന്ന സമയത്ത് രണ്ടാം പാൽ, സോറി, ഒന്നാം പാൽ ഒഴിക്കുക. പിന്നെ വിനാഗിരി ഒഴിക്കുക. കിട്ടിടും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളെ ഉമ്മമാരുണ്ടാക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ എന്നാ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കുമല്ലോ. എനിക്കിപ്പം ഫുഡ് ഉണ്ടാക്കാൻ ഞാൻ പഠിച്ചത് തന്നെ അനുവിൻ്റെ ഉമ്മയും അനുവിൻ്റെ സിസ്റ്ററും കൂടി ഹെൽപ്പ് ചെയ്തിട്ടാണ്. എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. അവർ നല്ല രീതിയിൽ കുക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവരുടെ റെസിപ്പീസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആരും എന്നാ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഈ ഒരു ഫുഡൊക്കെ കഴിച്ചു. ഈ ഒരു കറിയും എന്നാ ദോശയും പിന്നെ ഒറോട്ടിയൊക്കെ ആയിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം ലാഹിസിന് ഒന്ന് പുറത്തിറക്കണം. അവന് നാട്ടിലത്തെ ആ ഒരു കാലാവസ്ഥ കാണിക്കണം. നല്ല മഴയുണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റപ്പോൾ. ഇപ്പോൾ കുറച്ചൊന്ന് കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം കുക്കായി വരുന്ന സമയത്ത്, സെറ്റായി വരുന്ന സമയത്ത് ഈ ഒരു രണ്ടാം പാൽ, സോറി, ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഓഫ് ചെയ്ത് വെക്കും. ആ സമയത്ത് ഒരു ടീസ്പൂണ് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കും. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് ഈ ഒരു കറി ഉണ്ടാക്കാൻ.
ലാസ്റ്റ് നമ്മൾ ഓഫ് ചെയ്ത ശേഷം കുറച്ച് മല്ലിയിലൊക്കെ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് സമയം അടച്ച് വെച്ച് യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടീസൊക്കെ കഴിഞ്ഞു. ഉച്ചയ്ക്ക് അനുവിൻ്റെ വീട്ടിൽ നല്ല സദ്യയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കിടിലെന്ന് പറയാൻ വാക്കുകളില്ല, അത്രയും ടേസ്റ്റ് ആയിരുന്നു. അനുവിൻ്റെ സിസ്റ്ററാണ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായത്. അവർ ഏട്ടൻ്റെ വൈഫും സിസ്റ്ററും ഉമ്മയൊക്കെ കൂടിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മളിത് അത് കഴിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നല്ല കിടിലും പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എല്ലാം എനിക്ക് വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്കിഷ്ടമാണ് ഈ ഒരു റൈസ്, അതായത് ഈ ഒരു വലിയ അരി ഉണ്ടല്ലോ, അത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഉച്ചയ്ക്ക് ശേഷം പുറത്തുനിന്നുള്ള ഒരു വ്യൂ ആണിത്. തൊട്ടടുത്ത വീട്ടിൽ ആട്ടും കുട്ടീനെ അവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലായസിന് ആടിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ അതിനെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് വീഡിയോ എടുത്തതാണ്. ആട് കരയുന്നതിനനുസരിച്ചിട്ട് ഇവനും സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ ആടും കരയും, നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സമയം നമ്മൾ മുറ്റത്തു നിന്നൊക്കെ അവനെ കളിപ്പിച്ചു. അതിനുശേഷം വൈകുന്നേരത്തെ ചായ കുടിക്കലും ഫുള്ളെന്ന് പറയാം. നാട്ടിൽ വന്നപ്പോൾ ഫുള്ള് തീറ്റയോട് തീറ്റയായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്നായാലും അനുവിൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ പറയേണ്ട, ഉമ്മ ഒരേ തീറ്റിപ്പിക്കലായിരുന്നു നമ്മൾ. ഇപ്പോൾ വീണ്ടും നമ്മൾ വെയിറ്റൊക്കെ കൂടിയിട്ടാണ് ഉള്ളത്. ഇൻഷാല്ലാ ഇനി അതൊക്കെ കുറക്കണം. നമ്മളിപ്പോൾ നാട്ടിലെത്തിയ ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഒരു വ്ലോഗ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതാ വൈകുന്നേരം ഉമ്മ നല്ല കട്ടൻ ചായയും അതുപോലെ തന്നെ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള അവിടുന്ന് വാങ്ങിച്ച നല്ല കിഴങ്ങ് പൊരി ഉണ്ടായിരുന്നു കേട്ടോ. ആ വാഴയിൽ ചുറ്റിയിട്ടുണ്ടായ ആ ഒരു കിഴങ്ങ് പൊരി ഇപ്പോൾ പറയുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വരുന്ന, അത്രയും ടേസ്റ്റായിരുന്നു കേട്ടോ. ആ ഒരു ജീരകവും കടുകും ഒക്കെ സോറി കടുകാണോ എന്നറിയില്ല, ജീരകവും പിന്നെ മറ്റേ ആ കറുപ്പ് സാധനത്തിന് എന്താ പറയുന്നത് എനിക്ക് ഓർമ്മയില്ല. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ഇതാ അനുവിൻ്റെ സിസ്റ്റർ സ്പെഷ്യല് ചക്ക വിരകിയതാണ്. അതിൻ്റെ കൂടെ ആ ഒരു നല്ല കോമ്പിനേഷനായിട്ടുള്ള വെളുത്തുള്ളിയും മുളകുമാണ്. അതിങ്ങനെ വാഴ ഇലയിൽ കഴിക്കുക, പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ ഓരോ കഥ പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ഈ യുഎയിൽ ഒറ്റയ്ക്ക് ഈ താമസിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നാട്ടിലെല്ലാവരുമായിട്ട് ഒന്നിച്ച് കഴിയുന്നത്. ആ ഒരു മാസം നമുക്ക് പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു ചക്ക വിരകിയതൊക്കെ. ഇനിയിപ്പോൾ രാത്രിയത്തെ പണിയാണ്. ഇത് ഈ വ്ളോഗിൽ ഫുള്ള് ഞാൻ ചെയ്യുന്നത് ഈ ഫുഡിൻ്റെ തന്നെയാണ് കേട്ടോ. നാട്ടിൽ വന്നപ്പോൾ ഈ വെറൈറ്റി വെറൈറ്റി ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ എല്ലാം വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പം രാത്രിക്ക് നമുക്ക് നല്ല എന്താ പറയുക, മീൻ പൊള്ളിച്ചതും നമ്മളെ ഭട്ടൂരിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ലായസിന് എപ്പോഴും വൈകുന്നേരം ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുന്ന ശീലമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ബട്ടൂരിക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ മാവ് അവിടെ കുഴച്ച് വെച്ചതാണ്. കൂടുതലൊരു സമയം കുഴച്ച് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ മയോണൈസും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മളെ മീൻ ഫ്രൈയുടെ കൂടെ കൂട്ടാൻ ഞാൻ വിനാഗിരിയിൽ കുറച്ച് കക്കിരിയും പച്ചമുളകും അതുപോലെ തന്നെ ക്യാരറ്റും ഉപ്പിലിട്ട് വെച്ചതാണ്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വാഴ ഇലയിൽ മീൻ പൊള്ളിച്ചതും അതിൻ്റെ കൂടെ കുറച്ച് മസാലയും പിന്നെന്താ പറയുക, ഇത് ഞാൻ ചെയ്യുന്നത് ശരിക്ക് കാണിച്ചു തരാം. ലായസ് ഇവിടെ നിന്ന് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത്, വാഴ ഇലയിൽ ഫസ്റ്റ് കുറച്ച് മസാല വെച്ചു, എൻ്റെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് അതിലേക്ക് ഇട്ടുകൊടുത്ത്. ഈ മീൻ പൊള്ളിച്ചത് റെഡി ആവണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഫിഷിൻ്റെ ആ ഒരു മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്ന ആ ഒരു ടൈം കൂടുതൽ ടൈം വെക്കണം. ഞാനിത് രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മീനിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്താ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കുറച്ച് ഉള്ളിയും അതിൻ്റെ കൂടെ മല്ലിയിലയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളെ കയ്യിൽ ക്യാപ്സിക്കോ ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കിട്ടിലും ടേസ്റ്റാണ്. അങ്ങനെ ഗൈസ് നമ്മളിതാ നല്ല ആ ഒരു മീൻ പൊള്ളിച്ചതൊക്കെ തിന്ന് കഴിഞ്ഞു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നാട്ടിലെ ആ ഒരു ഫുഡൊക്കെ കഴിച്ചതിൻ്റെ കുഞ്ഞു വ്ളോഗാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇനി ഇൻഷാല്ലാ നല്ല നെക്സ്റ്റ് അടിപൊളി അടിപൊളി വീഡിയോസൊക്കെ ആയി വരുന്നുണ്ട്. നമ്മൾ ഹോം ടൂറും അതുപോലെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു, ആ ഒരു വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളെ കമൻസ് പറയാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് അടിപൊളി വ്ളോഗുമായി വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.